നമസ്കാരം. ഇന്ന് നമ്മുടെ കർക്കിടക പാക്കേജിന്റെ 15-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ പനിക്കൂർക്ക, ഞവര അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പനിക്കൂർക്ക വെച്ചിട്ട് രണ്ട് ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. മോളിയ സാരോമാറ്റിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് പൊതുവിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ മുത്തശ്ശി വൈദ്യം എന്നുള്ളൊരു നിലപാടിലാണ് നമ്മളിത് കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും ഞാനത് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഇഷ്ടപോലെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ സമയം പോകും. അപ്പം നമുക്ക് അതിൻ്റെ നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന അത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പനിക്കൂർക്കയും ചുമക്കൂർക്കയും നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, പച്ചമുളക്, കറുവപ്പില, ഇത് നാലും ചെറുതായിട്ട് അരിഞ്ഞതും, അരിപ്പൊടിയും സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി. ഇത് ഇനി നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത് നമ്മുടെ പനിക്കൂർക്ക. അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് ആ ചെറിയ ഇലയുടെ ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് വീണ്ടും ചെറുതായിട്ട് ഒന്നും കൂടെ കൊത്തി അരിയണം. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന ഈ പനിക്കൂർക്കയൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ അകത്തേക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഈ പനിക്കൂർക്കയും ചുമക്കൂർക്കയും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ നമുക്കാണെങ്കിലും കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ, ഇപ്പോൾ ഉഴുന്ന് വടക്കകത്ത് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 250 ഗ്രാം ഉഴുന്നും 250 ഗ്രാം അരിയും കൂടെ ചേർത്തിട്ട് ഒത്തിരി വെള്ളം ചേർക്കാതെ അരച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് തിരുമ്മി ചേർക്കുക. തിരുമ്മി ചേർക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ അകത്തേക്ക്, അതിൻ്റെ ആ സ്മെല്ലും ഇതെല്ലാം അതിൻ്റെ അകത്തേക്ക് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുമ്മി ചേർക്കുന്നത്. ഇനി തിരുമ്മി ചേർത്തിട്ട് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് നമ്മുടെ മിക്സ് അതിൽ ചേർക്കാം. പിന്നെ ഇത് മാവിൻ്റെ അകത്തേക്കാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. ഇപ്പോൾ തിരുമ്മി ചേർക്കാൻ നേരത്താണ് നമ്മുടെ അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ ഇനി നമ്മുടെ സോഡാപ്പൊടിയും അരിപ്പൊടിയും കൂടെ ചേർത്ത് നോക്കാം. നമുക്ക് ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു കുറച്ച് വെള്ളം അരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊടി ചേർത്തിട്ട് എനിക്ക് തോന്നി കുറച്ച് ലൂസാണെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉഴുന്നും കൂടെ നമ്മൾ ബാലൻസും കൂടെ അരച്ച് ചേർക്കുകയാണ്. ഇതിൻ്റെ അത് കുറച്ച് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ചെറിയ മാവ് ചെറുതായിട്ട് ലൂസായി പോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അത് വടയായിട്ട് ഇടാം. നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുക്കും, നമ്മൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കലും ഉണ്ടാക്കുന്ന, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബന്ധുക്കാരോ കൂട്ടുകാരൊക്കെ മാത്രമേ കഴിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ അത് പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം അതല്ലാതെ കൊണ്ട് ഉണ്ട്. കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അത് എടുത്തിട്ട് ചെറുതായിട്ട് തന്തവരലം കൊണ്ട് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്തു, തിളച്ചെണ്ണയുടെ അകത്തേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഉഴുന്നുവട കുറച്ച് കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരി, അത്ര ഷേപ്പൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ. ഉഴുന്നുവടയുടെ അത് നല്ല അതേ ടേസ്റ്റ് അല്ല നമ്മുടെ പനിക്കൂർക്കയുടെ അല്ല അങ്ങനെ ചുമക്കൂർക്കയുടെ അങ്ങനെ ടേസ്റ്റൊന്നും വന്നില്ല. ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊരു സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് തന്നെ പനിക്കൂർക്ക അരിഞ്ഞെടുക്കുക. കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുക, തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് സാലഡിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, അപ്പോൾ സാലഡിന് വേണ്ടുന്ന ഐറ്റംസിൽ ഞാൻ ഒരു കാര്യം കൂടുതൽ ചേർത്തിട്ടുണ്ട്, തേങ്ങ. പിന്നെ നമുക്ക് നാരങ്ങ എനിക്കില്ലായിരുന്നു. അപ്പോൾ നാരങ്ങ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പോൾ സവോള നൈസായിട്ട് അരിഞ്ഞു, ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി, തക്കാളിയും ചെറിയ കഷ്ണങ്ങളാക്കി നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. പച്ചമുളകും കുരുമുളകും ചതച്ചതും തേങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ തിരുമ്മാൻ നേരത്തെ ഇട്ടും കൊടുത്താൽ മതി. കൂടുതൽ ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഉണ്ടെങ്കിൽ ബേഷായി.
ഞാൻ കൈ കൊണ്ടൊക്കെയാണ് തിരുമ്മുന്നത്. നിങ്ങളിപ്പോൾ അങ്ങനെ സ്പൂണും കൊണ്ടൊക്കെ തിരുമ്മിയാൽ മതി എന്നുള്ളത്. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തിരുമ്മിയെടുക്കുന്നത്. നന്നായിട്ട് തിരുമ്മി ഒഴിപ്പിച്ച് നമ്മുടെ കുരുമുളകൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ആ കുരുമുളകെല്ലാം അതിൻ്റെ അകത്തേക്ക് പിടിക്കുന്നുണ്ട്. ആ കുരുമുളകിൻ്റെ ടേസ്റ്റും പനിക്കൂർക്കയും കുരുമുളകും എല്ലാം കൂടി ആയില്ലേ ഇപ്പോൾ ഇത്? ചേച്ചി പനിക്കാലത്തൊക്കെ ആണെങ്കിലും കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പനിക്കൂർക്കയും സാലഡ് റെഡി ആയിട്ടുണ്ട്, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. എന്തായാലും അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കുട്ടികൾക്ക് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ശരീരം ചെറിയ ശരീരത്തിലേക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ എത്തും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.